കലിക ജ്യോതിഷന്റെ പ്രണാമം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഒത്തിരി ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഒത്തിരി രക്ഷകർത്താക്കൾ എനിക്കൊരു കുറേ മെസ്സേജുകൾ വാട്സപ്പിൽ അയച്ചിട്ട് സാർ നവംബർ ഫസ്റ്റിന് സ്കൂൾ തുറക്കാൻ പോവുകയാണ് സാറ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നായിരുന്നു അവരുടെ ഡിമാൻഡ് തീർച്ചയായും അപ്പോൾ ഞാനത് വിചാരിച്ചു എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ സ്കൂള് തുറക്കുക എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ മാർച്ചിന് ശേഷമൊക്കെ തുറക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും പ്രതിരോധത്തിൻ്റെ കുത്തിവയ്പ്പുകളൊന്നും നടന്നിട്ടില്ല അപ്പോൾ അവർ കൊച്ചു കുഞ്ഞുങ്ങളാണ് പോരാത്തൊണ്ട് അത് മൂന്നാം തരംഗം കുഞ്ഞുങ്ങളെ ബാധിക്കും എന്നാണ് ലോഹം മൊത്തമുള്ള പബ്ലിസിറ്റി പക്ഷേ അത് കുട്ടികളെ വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല എങ്കിൽ പോലും ആ കുരുന്ന മനസ്സുകളെ ഒരുപാട് പേര് പറഞ്ഞ് പാനിക് ആക്കിയിരിക്കുകയാണ് രോഗം വരും അതുതന്നെ അവരുടെ രോഗ ഒരു ഭയത്തിൻ്റെ ഒരു കാരണമായിട്ട് മാറിയിരിക്കുകയാണ് അവർക്ക് സ്കൂളിൽ പോകാൻ ഒരു ഭയം മനസ്സിനകത്തുണ്ട് ഉപരി രക്ഷകർത്താക്കൾക്കൊരു ഒരു ഭയമുണ്ട് അത് നമ്മുടെ നാട്ടിൽ പാനിക്കാക്കിയിരിക്കുകയാണ് കുറേ പേർക്ക് ഒരു ഏറ്റവും തൊഴിലൊന്നും ഇല്ല കുറെ പേർക്ക് കുറേ കാലം കുറേ പേരെ പാനിക്കാക്കി കൊണ്ടേയിരിക്കണം അത് ചിലരുടെ ഇതാണ് അവർക്ക് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാനോ അല്ലെങ്കിൽ അവർ വാർത്തയിലൂടെ ഇടം പിടിക്കാനോ അപ്പം ഇങ്ങനെയൊക്കെ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഈ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾ അങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ല എങ്കിൽ നമ്മൾ ജാഗ്രത എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടാണ് കാണുന്നത് ജാഗ്രത ആവശ്യമാണ് അപ്പം എന്നെ സംബന്ധിച്ചോളം പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കുണ്ടാകുന്ന ഒരു ഉൾവിളി പിന്നെ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങളിൽ നമ്മൾ കേരളത്തിൽ പകർച്ചവ്യാധി തടയാൻ കൊറോണ തടയാൻ വേണ്ടി ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടാണ് കാണുന്നത് സ്വാഭാവികമായിട്ട് പുതിയ അധ്യയന വർഷം വരെ നമ്മുടെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പം മൂന്നാം തരംഗം വന്നിട്ട് സാമ്പിൾ നിസ്സാരമായിട്ട് പോവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ല എങ്കിൽ പോലും നമ്മൾ ഈ അവസരത്തിൽ സ്കൂളുകൾ തുറക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കുറെ കുട്ടികളെ ബാധിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് സ്കൂള് പുതിയ അധ്യയന വർഷത്തിൽ തന്നെ തുറക്കുന്നതായിരിക്കും നല്ലത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒത്തിരി പേര് ചോദിച്ചു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഇത് നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ഞാനും എൻ്റെ മൂർത്തിയുമായിട്ടുള്ള സംവാദത്തിലൂടെ വെളിപ്പെട്ടു അപ്പോൾ ഉപാസനാമൂർത്തിയുടെ ഭാഗത്ത് നിന്നും വരുന്നത് പുതിയ അധ്യയന വർഷം വരെ സ്കൂൾ തുറക്കാതെ വെയിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായും ഞാനത് പറയുകയാണ് അത് എൻ്റെ ഉൾവിളിയുടെ ഭാഗമായിട്ട് വന്നതാണ് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ കുറച്ച് കൂടെ ടൈം കുറച്ചും കൂടെ ടൈം അതായത് നമ്മുടെ ഒരു ഏപ്രിലിന് ശേഷം അതാണ് നമ്മുടെ ഈ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം നോക്കുമ്പോഴും നമ്മുടെ ഈ ശനിയുടെ മാറ്റം ശനി മാറിയതിന് ശേഷം സ്കൂൾ തുറക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം ഒരുപാട് മൂന്നാം തരംഗത്തിൽ കുട്ടികളെയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പബ്ലിസിറ്റി നടത്തി കുറേ പാനിക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് രക്ഷാകർത്താക്കളും പാനിക്കിലാണ് അപ്പം ആശ്വാസം നൽകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ഞാൻ അധികാരികളെയും ഇത് ഓർമ്മിപ്പിക്കുകയാണ് അത് നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ അത് ഉൾക്കൊള്ളാം ഉള്ളാതിരിക്കാം പിന്നെ ഞാൻ വസിക്കുന്ന നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ ശ്രീ ശിവൻകുട്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറയുകയാണ് താങ്കൾ ഒരു അടുത്ത വർഷം അധ്യയന കൂടി സ്കൂൾ തുറക്കുന്നതായിരിക്കും നല്ലത് അതെൻ്റെ ഒരു എളിയ അഭിപ്രായം ഞാൻ പറഞ്ഞു അത് ഉൾക്കൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിലും നമ്മുടെ കുഞ്ഞു മനസ്സുകൾക്ക് ഒരുപാട് ഭയമുണ്ട് അവരുടെ രക്ഷകർത്താക്കൾക്ക് ഒരുപാട് ഭയമുണ്ട് ഇതൊരു റിസ്ക്കാക്കി മാറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതിനു വേണ്ട കമ്മിറ്റികളെ നിയോഗിച്ചുകൊണ്ട് അതിൽ കാര്യമാറ്റി മനസ്സിലാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് ഒരു ഒരധ്യയന പുതു പുതിയൊരു അധ്യയന വർഷത്തിൽ തന്നെ ജൂണിൽ തന്നെ നമുക്ക് സ്കൂൾ തുറക്കാം നവംബറിൽ സ്കൂൾ തുറക്കുന്നതിനോട് കലീക ജ്യോതിഷൻ എന്ന നിലയിൽ വ്യക്തിപരമായിട്ട് എനിക്കതിനോട് കുറച്ച് പ്രയാസമുള്ളതായിട്ടാണ് ഞാൻ അറിയിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എല്ലാ പേരും അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശാസ്ത്രത്തിൻ്റെ ബലത്തിലാണ് ഞാനിത് എൻ്റെ ഉപാസന മൂർത്തിയുടെ ബലത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത് അപ്പോൾ മൂന്നാം തരംഗത്തിൽ കുഞ്ഞുങ്ങൾ അതായത് ബാക്കിയുള്ളവരെല്ലാം പ്രതിരോധ ശേഷി നേടിക്കഴിയുമ്പോൾ പിന്നെ പ്രതിരോധമില്ലാത്തത് കുഞ്ഞുങ്ങൾ മാത്രമാണ് അപ്പോൾ അത് വീണ്ടും ഒരു പ്രയാസത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് ഞാൻ എല്ലാ പേരോടും അപേക്ഷിക്കുകയാണ് ഇത് എൻ്റെതായ ഉൾവിളിയുടെ ഭാഗമായിട്ട് എൻ്റെ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇത് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം